ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേഷ്യലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലെൻസിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതിനായിട്ട് നമ്മുടെ മുഖം വൃത്തിയാക്കുകയാണ് ആദ്യ പടി ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയ ശേഷം ക്ലെൻസർ നമ്മുടെ മുഖത്ത് വൃത്താകൃതിയിൽ പുരട്ടുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുഖം വീണ്ടും കഴുകി ഒരു ടവൽ കൊണ്ടിട്ട് ഒന്ന് ഒപ്പിയെടുക്കുക അതിനുശേഷം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ കുറച്ചെടുത്ത് അത് നമ്മുടെ മുഖത്ത് ഒന്ന് തടയി കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്നു സോഫ്റ്റ് ആകാനും കുറച്ച് നനവുള്ളതാകാനായിട്ടും സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് അടുത്തതായി സ്ക്രബ്ബ് കൊണ്ട് അനാവശ്യ ടിഷ്യൂ നമുക്ക് നീക്കം ചെയ്യാം ഈ സ്ക്രബ്ബ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രത്യേകത അനുസരിച്ചായിരിക്കണം സ്ക്രബ് ഉപയോഗിക്കേണ്ടത് ഓയിൽ സ്കിന്നാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേനിൽ അര ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് മിക്സ് ചെയ്യുക അല്ല ഇനി നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഓട്ട്മില് ഒരു ടീസ്പൂൺ തേന് ഒരു ടീസ്പൂൺ പാല് എന്നിവ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇനി ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ആൽമണ്ട് തരിയായി പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അതില് അര ടീസ്പൂൺ തേനും അര ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ സ്ക്രബ് ഉപയോഗിച്ച് മുഖം വൃത്താകൃതിയിൽ മസാജ് ചെയ്ത ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി ടവൽ ഉപയോഗിച്ച് ഒപ്പിയെടുക്കാവുന്നതാണ് രണ്ട് തുള്ളി ഒലിവെണ്ണയോ എണ്ണയോ കൂടി പുരട്ടി പുരട്ടിക്കൊടുക്കുക അടുത്തത് മസാജ് ആണ് ഫേഷ്യൽ ചെയ്യുമ്പോൾ മസാജ് പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ആദ്യം വിരലിൻ്റെ അറ്റം കൊണ്ട് കവളിൽ വൃത്തത്തിൽ മസാജ് ചെയ്ത് മൂക്കിലേക്ക് എത്തിച്ച് വീണ്ടും കവളിലേക്ക് പോകുക അടുത്തത് നെറ്റി മസാജ് ചെയ്ത് മൂക്കിലേക്ക് എത്തിച്ച് വീണ്ടും നെറ്റിയിലേക്ക് അടുത്തതായിട്ട് നമ്മുടെ പുരികത്തിൽ നിന്നും തുടങ്ങി കൺകോണുകളിലേക്ക് നമ്മുടെ കണ്ണിന് താഴെ തടവി വീണ്ടും പുരികത്തിലേക്ക് പോവുക ഓരോ മിനിറ്റ് വീതം ഈ ഒരു മസാജ് ചെയ്തു കൊടുക്കുക അടുത്തത് ആവി പിടിക്കുന്നതാണ് ആവി പിടിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറന്ന് കഴുക്ക് നീക്കം ചെയ്യും മൂന്ന് മുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് ആവി പിടിക്കാവുന്നതാണ് ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഹെർബൽ ടീ ബാഗോ തുളസി ഇലയോ ഇടുന്നതും നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടണം നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം പാക്ക് തിരഞ്ഞെടുക്കാനും ഓയിൽ സ്കിൻ സ്കിന്നാണെങ്കിൽ ഒരു ടീസ്പൂൺ കോസ്മെറ്റിക് ക്ലേയിൽ ഒരു സ്പൂൺ തേൻ ചേർത്ത് മിശ്രിതം യൂസ് ചെയ്യാം ഇനി നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈരില് ഒരു ടേബിൾ സ്പൂൺ തേനോടി ചേർത്തിട്ട് ആ ഒരു മിശ്രിതം നമുക്ക് യൂസ് ചെയ്യാം ഇനി ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴമ മുടച്ചതിൽ ഒരു ടീസ്പൂൺ കൂടി ചേർത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ബാക്ക് മുഖത്തും കഴുത്തിലും ഇട്ട ശേഷം നമ്മുടെ കണ്ണുകളിൽ വെള്ളരി കനം കുറച്ച് മുറിച്ചത് വെച്ച് റിലാക്സ് ചെയ്യുക ഫേസ് മാസ്ക് ഒരു ഇരുപത് മിനിറ്റ് സമയം വെച്ച ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് അടുത്തത് ടോണിങ് ആണ് തുറന്ന് ശുചിയായ നമ്മുടെ മുഖത്തെ സുഷിരങ്ങൾ അടയ്ക്കുന്നതാണ് ടോണർ ഏതാനും തുള്ളി റോസ് വാട്ടർ നമ്മുടെ മുഖത്ത് പുരട്ടിക്കെടുക്കുക ഏറ്റവും നല്ല ഒരു ടോണറാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് മോയ്സ്ചറൈസിങ് ആണ് ഇതിനായിട്ട് നമുക്ക് ആൽമണ്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ ഓലീവ് ഓയിൽ കറ്റാർവാഴ ജെല് തുടങ്ങിയവ എന്ത് നമ്മൾക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫേഷ്യൽ ചെയ്യുമ്പോൾ ചർമ്മം സോഫ്റ്റ് ആകും അന്നേ ദിവസം തന്നെ മേക്കപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് ആ ഒരു ദിവസം നമ്മൾ മറ്റ് മേക്കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫേഷ്യൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ ഒക്കെ വേണ്ടിയിട്ട് ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എൻ്റെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുമ സബ്സ്ക്രൈബ് എന്ന എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആ കൂടെയായിട്ട് തന്നെ ഒരു കുഞ്ഞു ബല്ലിൻ്റെ ആക്കണം വരും ജസ്റ്റ് അത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുക അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ഒപ്പിയാണ് നാളെ നമുക്കിതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ